സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിലൂടെ എൽ ഡി സി എക്സാം സ്പെഷ്യൽ നൂറ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആര് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ കേരളം നാളികേര വർഷമായി ആചരിച്ചത് എന്നാണ് കേരളം നാളികേര വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര് ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ് പുത്തുമല വയനാട് ജില്ലയിലാണ് ഓപ്ഷൻ ബി വയനാട് ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം മോളാണ് ഓപ്ഷൻ എ മോൾ ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന രാസപ്രതീകം ഇരുമ്പ് ഓപ്ഷൻ ബി എഫ് ഇ എഫ് ഇ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അരുവിപ്പുറം പ്രതിഷ്ഠ സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ ഓപ്ഷൻ ഡി കർഷകോത്തമ മധ്യേരൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് മധ്യേരൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മഹാരാഷ്ട്രം പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട സത്യമംഗലം കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ് സത്യമംഗലം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം തമിഴ്നാട് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഓപ്ഷൻ സി ഹൗസ് ഓഫ് ദി പീപ്പിൾ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശവ് ചന്ദ്രസേൻ കേശവ് ചന്ദ്രസേൻ ഹരിത വിപ്ലവത്തിന് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ് ഹരിത വിപ്ലവത്തിന് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഓപ്ഷൻ എ മൂന്നാം പദ്ധതി പദ്ധതിക്കാലത്ത് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ആണ് മുഹമ്മദ് ഇക്ബാൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ നവജീവൻ ഏത് രോഗത്തിനെ കുറിച്ചുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം ഏത് രോഗത്തിനെ കുറിച്ചുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് രോഗത്തെക്കുറിച്ചാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എയ്ഡ്സ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴാണ് കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴ് കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ ഏത് ജില്ലയിലാണ് കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് കാസർഗോഡ് മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ് വില്യം ഹാർവി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൽ പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അനീബസൻ്റാണ് ഓപ്ഷൻ സി ബസന്റ് കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ് ഓപ്ഷൻ സി ചൂണ്ടയിൽ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടുവാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത ഓപ്ഷൻ ഡി വശഗത രക്തക്കുഴലുകളിൽ രക്തം കട്ടുപിടിക്കുന്ന രോഗാവസ്ഥ രക്തക്കുഴലുകളിൽ രക്തം കട്ടുപിടിക്കുന്ന രോഗാവസ്ഥയാണ് ത്രോംബോസിസ് ത്രോംബോസിസ് ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രാജ്യസഭയുടെ കാലാവധി എത്ര രാജ്യസഭ സ്ഥിരം സഭയാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീറ്റേൻ നൈട്രജൻ ഓസോൺ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ സി നൈട്രജൻ ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുര ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്തിന്റെ ലഭ്യത മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്നാണ് എന്തിൻ്റെ ലഭ്യത മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇന്റർനെറ്റിൻ്റെതാണ് ഇന്റർനെറ്റ് മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പള്ളമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ആര്യ പള്ളം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് കുറ്റ്യാടി എവിടത്തെയാണ് മലബാറിലെ കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതി ഏത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതിയാണ് അനുയാത്ര ഓപ്ഷൻ എ അനുയാത്ര ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാമത്തെ തവണ കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയരേത് ടൈറ്റാനിയത്തിൻ്റെ ഐര റൂട്ടേലാണ് റൂട്ടേൽ ടൈറ്റാനിയത്തിൻ്റെ ആയിരം റൂട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ബെൽഗാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് ഇരവികുളം പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന വാതകം പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്നത് ഓക്സിജനാണ് ഓക്സിജൻ ഏത് ലോഹത്തിൻ്റെ അഭാവം മൂലമാണ് നാരകച്ചെടിയിൽ എക്സാൽ തീമ എക്സാൽ തീമ എന്ന രോഗമുണ്ടാകുന്നത് ചെമ്പാണ് ചെമ്പിൻ്റെ അഭാവം മൂലമാണ് നാരകച്ചെടിയിൽ എക്സാൽ തീമ എന്ന രോഗം ഉണ്ടാകുന്നത് പ്രോട്ടീനിൻ്റെ നിർമ്മാണ ഘടകം പ്രോട്ടീനിൻ്റെ നിർമ്മാണ ഘടകം അമിനോ ആസിറ്റാണ് അമിനോ ആസിഡ് മാധ്യമത്തിൻ്റെ സഹായം സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം ഓപ്ഷൻ സി ആണ് ഉത്തരം വികിരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്നത് ബ്ലാക്ക് ബജറ്റ് എന്നാണ് ബ്ലാക്ക് ബജറ്റ് ജാലിയാൻ വാലാബാ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജാലിയാൻ വാലാബാ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ചത് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഭരണഘടനയുടെ അറുപത്തി ഒന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറുപത്തി ഒന്നാം ഭേദഗതി വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാക്കി വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാക്കി കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലിയാണ് പൊലി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാടാണ് വയനാട് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് നിയമനിർമ്മാണ വിഭാഗം ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി എന്നിവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അറ്റോർണി ജനറൽ ആണ് അറ്റോർണി ജനറൽ ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ദേശീയപാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുന്നതിനായിട്ട് ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സേതു ഭാരതം ഓപ്ഷൻ ബി ആണ് ഉത്തരം സേതു ഭാരതം ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ിൽസൺ ആണ് ഷൈനിൽസൺ പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുവാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര് വന്ദനാശിവം പ്രസ്ഥാനത്തിന്റെ പേര് നവധാന്യ രൂപീകരിച്ചത് വന്ദനാശിവം മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഭാഗം മൂന്ന് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് ഗേഡ നികുതി നിഷേധ സമരം അരങ്ങേറിയ ഏത് ഗേഡ നികുതി നിഷേധ സമരം ഗുജറാത്തിലാണ് ഓപ്ഷൻ സി ഗുജറാത്ത് വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു വിവാഹവും വിവാഹമോചനവും ഓപ്ഷൻ ബി ആണ് ഉത്തരം കൺക്രൻ ലിസ്റ്റിലാണ് ഓപ്ഷൻ ബി കൺക്രൻ ലിസ്റ്റ് കേരള സർക്കാരിൻ്റെ ജലനിധി പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം കേരള സർക്കാരിൻ്റെ ജലനിധി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനം ലോക ബാങ്ക് ആണ് ഓപ്ഷൻ സി ലോക ബാങ്ക് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജിയാണ് ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ് ആൻഡ്രോയിഡ് എന്നിവ ഗൈനോയിഡ് ആൻഡ്രോയിഡ് പൊണ്ണത്തടിയാണ് ഓപ്ഷൻ സി പൊണ്ണത്തടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയില് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് ലിസ്ബൺ ഡിക്ലറേഷൻ സമുദ്ര സംരക്ഷണമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം സമുദ്ര സംരക്ഷണം അറുപത്തി അഞ്ച് വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി അറുപത്തി അഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം ഓപ്ഷൻ സി വയോമിത്രം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഡാസാഗ്നി ഉൽപാദിപ്പിക്കുന്ന അവയവം കരളാണ് ഏറ്റവും കൂടുതൽ ഡാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ആണ് ഡെക്കാൻ ക്യൂൻ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് ചമ്പലിൻ്റെ ഒരു പോഷക നദി ഏത് ചമ്പലിന്റെ പോഷക നദി ക്ഷിപ്ര ചമ്പലിന്റെ ഒരു പോഷക നദി ചിപ്ര ക്ഷിപ്ര ഇന്ത്യയിലാദ്യത്തെ സ്വകാര്യ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവ് ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പിപ്പാവ് പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട വർഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ദൂരദർശൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ് ദൂരദർശന്റെ ചിഹ്നത്തിൽ സത്യം ശിവം സുന്ദരം ഓപ്ഷൻ സി സത്യം ശിവം സുന്ദരം മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ് വില്യം ഹാർവി നിർവീര്യ വസ്തുവിൻ്റെ മൂല്യം നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് മൂല്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം സെവൻ ഓപ്ഷൻ ഡി സെവൻ ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനമാണ് ചാലനം ഓപ്ഷൻ ബി ചാലനം യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് യവനപ്രിയം കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക് ആരുടെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് സാർകോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണോ സാർകോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് അസ്ഥിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അസ്ഥി അന്താരാഷ്ട്ര ബാലിക ദിനമായി ആചരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര ബാലിക ദിനം ഒക്ടോബർ പതിനൊന്നാണ് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലിക ദിനം കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ഓപ്ഷൻ സി ഹൈഡ്രജൻ പന്നിയൂർ വൺ എന്നത് താഴെ പറയുന്ന ഏ ദിനം സസ്യത്തിൻ്റെ സങ്കരേനമാണ് പന്നിയൂർ വൺ കുരുമുളകിന്റെ സംഗ്രഹനമാണ് കുരുമുളക് ഇന്റർനാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു അനി അനീബന്റ് ഇന്റർനാഷണൽ കോൺഗ്രസ്സിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അനി അനീബന്റ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മഴവിൽ തന്നിരിക്കുന്നത് അപവർത്തനം വിസരണം പ്രകീർണനം പൂർണാന്തരിക പ്രതിഫലനം ഡിഫ്രാക്ഷൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്ന് മൂന്ന് നാല് എന്നിവ അപവർത്തനം പ്രകീർണനം പൂർണാന്തരിക പ്രതിഫലനം മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അപവർത്തനം പ്രകീർണനം പൂർണാന്തരിക പ്രതിഫലനം പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ഓപ്ഷൻ ബി ആലപ്പുഴ നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം അന്ന ഭാഗ്യ സ്കീം കർണാടകമാണ് കർണാടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണ് ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആദ്യ വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ നീരാക്ഷി സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആര് ജഗ്ദീപ് ധൻകർ ആണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ എത്ര വർഷത്തേക്കാണ് നൂറ്റി ആറാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് എത്ര വർഷത്തേക്കാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്ക് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് പി ആർ ആണ് പി ആർ ശ്രീചേഷ് ഇന്ത്യൻ വ്യോമസ സേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ് ഓപ്ഷൻ എ ഹിമാലയൻ പരുന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് വളർമതി ശാസ്ത്രജ്ഞയാണ് ശാസ്ത്രജ്ഞ കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ലോഗോയിൽ കാണുന്നത് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയതാരാണ് ഡോക്ടർ എസ് സോമനാഥാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ എസ് സോമനാഥ് അവസാനത്തെ ചോദ്യമാണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ വേദിയായ രാജ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ് ഇന്ത്യ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്